അഗ്നിക്ക് നാല് കൊമ്പുകളും മൂന്ന് പാദങ്ങളും ഉണ്ട്. ഇത് വേദം പറയുകയാണ്. നമ്മൾ വേദത്തിലെ സയൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ഫിസിക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇന്ന് അഗ്നിയുടെ ചില പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. അഗ്നിക്ക് ഋഗ്വേദം മണ്ഡലം 4:58-3 ഋഷി വാമദേവൻ പറയുന്നു അഗ്നിക്ക് നാല് കൊമ്പുണ്ട് എന്ന് പറയുകയാണ്. കുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെന്ത് പറയുന്നു? അഗ്നിക്ക് മൂന്ന് പാദമുണ്ട് എന്നും പറയുന്നു. മൂന്ന് പാദമുണ്ട്. ഇപ്പം നമ്മള് സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ അഗ്നിയെ അഗ്നിഭഗവാനായിട്ട് ചിത്രീകരിച്ച് ചിന്തിച്ചുകൊണ്ട് അഗ്നിനെ വരയ്ക്കുമ്പോൾ ഒരു ഭഗവാന്റെ രൂപത്തിലല്ല അഗ്നിനെ വരച്ചിട്ട് അതിന് നാല് കൊമ്പെല്ലാം വെച്ചു കുത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് നാല് കാലുവെല്ലാം വരണം. പുരാണ കഥകളിൽ വരുമ്പോൾ അങ്ങനെയല്ലാണ് പറയുക. ഇപ്പൊ നമ്മൾ വിചാരിക്കും അഗ്നി എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള എന്തോ സാധനമാണ്, നാല് കാലം വെച്ചങ്ങനെ നടക്കുകയാണെന്നല്ല വിചാരിക്കും. അത് കഥകളിൽ അങ്ങനെയെല്ലാം പറയും. പക്ഷെ ഇവിടെ വേദത്തിൽ പറയുമ്പോൾ നാല് കൊമ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പുണ്ട് എന്നല്ല അർത്ഥം. കൊമ്പെന്തിനാണ് ഉപയോഗിക്കുന്നത്? മറ്റുള്ളതിന്റെ നേരം എന്തെങ്കിലും കർമ്മത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊമ്പ് വെച്ചിട്ടാണല്ലോ കുത്തുക. അധികവും കുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അഗ്നി ശത്രുവിനെ ആക്രമിക്കുകയാണ്, അതിനെതിരായിട്ട് വരുന്നവരെ ആക്രമിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ നാല് കൊമ്പുകൾ എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നെന്ന് പറയുന്നത് വെളിച്ചമാണ്. അഗ്നിയുടെ ഓരോ കൊമ്പ് വെളിച്ചമാണ്, കത്തുമ്പോൾ വെളിച്ചം വരും. ഈ വെളിച്ചം എന്ത് ചെയ്യുന്നത്? അന്ധകാരത്തിനെതിരായിട്ട് പോരാടിയിട്ട് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു കൊമ്പാണ്. അപ്പൊ ഈ വെളിച്ചത്തെ പറ്റി വേദം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഋഗ്വേദം 4:13-3 വാമദേവൻ പറയുന്നു അന്ധകാരമാറ്റുവാൻ സൂര്യനെ സൃഷ്ടിച്ചു. സൂര്യനിൽ നിന്നാണല്ലോ വെളിച്ചം വരുന്നത്. അഗ്നിയുടെ വേറൊരു രൂപം തന്നെയാണ് സൂര്യൻ. അപ്പൊ അന്ധകാരത്തെ നശിപ്പിക്കുവാനാണ് സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അന്ധകാരത്തിനെതിരായി പോരാടുന്ന ഒരു കൊമ്പാണ് ഏത്? അഗ്നിയുടെ ഒരു കൊമ്പാണ് എന്ത്? വെളിച്ചം. എന്നിട്ട് ഋഗ്വേദം 1:8 ഋഗ്വേദം മണ്ഡലം 1:8 മധു ഛന്ദസ് പറയുന്നു അഗ്നി സ്വയം പ്രകാശിക്കുന്നവരാണ്. അത് നമുക്കറിയാം, അഗ്നി സ്വയം പ്രകാശിക്കും. എല്ലാത്തിന്റെയും അന്ധകാരം നീക്കിയിട്ട് അത് പ്രകാശിക്കും. ഇനി യജുർവേദത്തിൽ 15:43 പരമേഷ്ഠി പറയുന്നു അഗ്നി സർപ്പിള രൂപത്തിൽ സഞ്ചരിക്കുന്നു. അഗ്നി സഞ്ചരിക്കുന്ന സർപ്പിള ഒരു സർപ്പം പോകുന്ന മാതിരിയാണെന്ന്, അത് തരംഗ രൂപത്തിലാണ് അഗ്നിയുടെ എല്ലാം പ്രകാശത്തിന്റെ സഞ്ചാരം. പ്രകാശം വേവ് രൂപത്തിലാണ്, സർപ്പിള രൂപത്തിൽ സഞ്ചരിക്കുന്നു. തരംഗ രൂപത്തിൽ അറിയാലോ, തരംഗ പാമ്പ് പോകുന്ന മാതിരിയുള്ള രൂപത്തിൽ. അപ്പം പാമ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സർപ്പിള ആകൃതി, അതിനാണ് സർപ്പിള ആകൃതി. സർപ്പം പോകുന്ന മാതിരിയുള്ള ആകൃതിയിലാണ് അഗ്നി സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. ഏത്? പ്രകാശം. പിന്നെ അപ്പൊ നമ്മൾ ഒരു അഗ്നിയുടെ ഒരു കൊമ്പ് കണ്ടു കഴിഞ്ഞു. അതെന്താണ്? വെളിച്ചമാണ്, പ്രകാശമാണ്. അത് വെച്ചിട്ടാണ് അത് അന്ധകാരത്തിനെതിരായിട്ടെല്ലാം പോരാടുന്നത്. ഏത് കർമ്മത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നിയെ, വെളിച്ചത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു കൊമ്പാണത്. രണ്ടാമത്തെ അഗ്നിയുടെ എന്താണെന്ന് വെച്ചാൽ ദഹിപ്പിക്കാനുള്ള കഴിവാണ്. പലതിനെയും അത് കത്തിച്ച് ചാമ്പലായി കഴിയും, ദഹിപ്പിച്ചു കഴിയും. അപ്പൊ അതിന്റെ വേറൊരു കൊമ്പാണ്. കൊമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചിന്തിച്ചു പോയത്. അപ്പോൾ ഋഗ്വേദം 10:115-4 ഋഷി ഉപസ്തുതൻ പറയുന്നു, അത് നമ്മൾ കണ്ടതാണ്, അഗ്നി ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വായു സഹായത്തിനായി എത്തും. അഗ്നി എന്തെങ്കിലും കത്തിക്കാൻ നോക്കുമ്പോൾ വായു സഹായത്തിനായി, ദഹിപ്പിച്ച് കഴിക്കാൻ നോക്കുമ്പോൾ വായു സഹായത്തിനായിട്ട് എത്തുമെന്ന് പറയുകയാണ്. ഇനിയോ ഋഗ്വേദം 7:6 വസിഷ്ഠൻ പറയുന്നു നഗരങ്ങളെ തകർക്കുവാനായ അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു.
നഗരങ്ങളെ തകർക്കാനുള്ള കഴിവുള്ള അഗ്നിയെ ഞാൻ ശുദ്ധിക്കുന്നു എന്ന് പറയുകയാണ്. ഋഗ്വേദം 7:6-1 വസിഷ്ഠൻ. അപ്പം വസിഷ്ഠൻ പല യുദ്ധങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ നമുക്ക് കാണാം. അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ നഗരങ്ങളെ കത്തിച്ച് ദഹിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇപ്പൊ എവിടെ കാണുന്നുണ്ട്? അഫ്ഗാനിസ്ഥാൻ, മറ്റേ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലെല്ലാം കാണുന്നുണ്ട്. കത്തിച്ച് ചാമ്പലാക്കുന്ന അഗ്നിയുടെ വലിയൊരു ഉപയോഗമാണിത്. എന്ത്? നഗരങ്ങളെല്ലാം നമുക്ക് ചാമ്പലാക്കാം. അപ്പൊ അതിന്റെ ഒരു കൊമ്പാണ് ദഹന സ്വഭാവം. അപ്പൊ അതും നമ്മൾ കണ്ടു. അപ്പം അഗ്നിക്ക് ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്, അന്ധകാരത്തെ നശിപ്പിക്കാനുള്ള. അപ്പൊ രണ്ട് കൊമ്പായി. ഇനി മൂന്ന്, അഗ്നിക്ക് ചൂട് എന്നൊരു പ്രതിഭാസമുണ്ട്. ആ ചൂടിനെ കൊണ്ടെന്തെല്ലാം ചെയ്യാൻ പറ്റും, പല വസ്തുക്കൾ നിർമ്മിക്കാൻ പറ്റും എന്നെല്ലാം നമ്മൾ വേറെ പലയിടത്തും പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പിന്. അതേസമയം ഋഗ്വേദം 3:127 പരിച്ഛേദർ പറയുന്നു, അഗ്നി ഏതുറപ്പിനെയുള്ളതിനെയും നശിപ്പിക്കും. അഗ്നി ഏതുറപ്പുള്ളതിനെയും നശിപ്പിക്കും. മണ്ഡലം 1:127 പുരുച്ഛേവർ പറയുന്നു, അഗ്നി ഏതുറപ്പുള്ളതിനെയും നശിപ്പിക്കും. അപ്പൊ അഗ്നി ഉപയോഗിച്ചിന് ഏതുറപ്പുള്ളതിനെയും എന്താക്കാൻ പറ്റും? അതിന്റെ പൊടിച്ച് ഒരുമാതിരി ആക്കാൻ പറ്റും. അത് നമുക്കറിയാം. ഇപ്പൊ അടുപ്പിലാണ് ആ അഗ്നി കത്തിക്കുന്നത്, ഉണ്ടാക്കുന്നത്. കത്തിക്കുന്നതല്ല അടുപ്പിന്റെ അക്കാണ്. പണ്ടത്തെ അടുപ്പുകൾ, ഇപ്പൊ വേറെ സ്റ്റൗല്ല, സ്റ്റൗവിന്റെ നോക്കിയാലും അതെല്ലാം കാണുന്നുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ അടുപ്പിന്റെ അടുപ്പെന്താവും, ദ്രവിച്ച് ദ്രവിച്ച് പോകും. കല്ലോണ്ടെല്ലാം കെട്ടിയ അടുപ്പുകളാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ അത് ദ്രവിച്ചങ്ങ് പോകും. അപ്പൊ അത്രയും കട്ടിയുള്ള സാധനത്തെ പോലും ദ്രവിപ്പിക്കുവാനുള്ള കഴിവ് ഏതിനുണ്ട്? അഗ്നിക്കുണ്ട്. അത് തന്നെ ചൂളയില് ഇഷ്ടിക ചുട്ടെടുക്കുമ്പോൾ തീന്റെ അടുത്ത് കിടക്കുന്ന ഇഷ്ടിക എന്തായിപ്പോ പൊടിഞ്ഞു പോകും. അധികം മൃദുവായ ഇഷ്ടികയാണെന്നെല്ലാം പറയും. അപ്പൊ അധികം ചൂടായിപ്പോയാൽ ഇത് പൊടിഞ്ഞു പോകും. നമ്മൾ എന്തെങ്കിലും സാധനം അടുപ്പിൽ വെച്ചാല് കുറെ അധികം ചൂടായി പോയാൽ പിന്നെ അതെന്തായാലും പൊടിഞ്ഞു പൊടിഞ്ഞ് കരിയായി പോകും. അപ്പൊ അഗ്നിക്ക് ചൂടിന്, അത് ചൂട് കൊണ്ടാണ് സംഭവിക്കുന്നത്, അതിന്റെ ചൂടിന് എല്ലാത്തിനെയും പൊടിച്ചു കളയാനുള്ള ശക്തിയുണ്ട്. അപ്പൊ ആദ്യം വെളിച്ചം എന്ന ഊർജം ഉപയോഗിക്കാം, രണ്ടാമത്തത് ദഹന സ്വഭാവം ഒഴിക്കാം, മൂന്നാമത്തത് പൊടിക്കാനുള്ള കഴിവ്, നാലാമത്തത് നമുക്ക് വേണമെങ്കിൽ ഊർജം. യജുർവേദം 16:63 വിദ്യുതി പറയുന്നു, കുതിരശക്തിയായ ഊർജമാണ് എല്ലാ പ്രപഞ്ചത്തെയും നിലനിർത്തുന്നത്. കുതിരശക്തിയായ ഊർജം, ഹോസ് പവർ. നമ്മൾ ഇന്നും ഫിസിക്സിൽ പറയുന്ന ഒരു വാക്കാണ് ഹോസ് പവർ, HP. ഊർജത്തെ ഹോസ് പവർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബലം പ്രയോഗിക്കാൻ വണ്ടിയിലെല്ലാം ഊർജം, അവിടെ അഗ്നിയുടെ ഊർജം ഉപയോഗിച്ചാണ് തള്ളിക്കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാ യന്ത്രങ്ങളും ലോകത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഒരു ഊർജം, ബലം ലഭിക്കുവാൻ, ഫോഴ്സ് ലഭിക്കുവാൻ ഈ അഗ്നിയെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് യജുർവേദം 16:63 വിദ്യുതി പറഞ്ഞ് കുതിരശക്തിയായ ഊർജത്തെ, ഇന്നും ഫിസിക്സിൽ കുതിരയുടെ ശക്തിയുമായിട്ടാണ് ഊർജത്തെ ബന്ധിക്കുക. അതാണ് ഹോസ് പവർ എന്ന് പറയുന്നത്. വേദങ്ങളിലും കുതിര എന്ന് പറയുമ്പോൾ അവിടെ ഈ ബലത്തെയാണ് ഉദ്ദേശിക്കുന്നത്, കുതിരയുടെ പോലെയുള്ള ബലം, കുതിരശക്തി. അപ്പൊ അന്ന് ഉപയോഗിച്ച അതേ ഹോസ് പവർ, കുതിരശക്തി എന്ന ഹോസ് പവർ തന്നെയാണ് നമ്മൾ ഇന്നും അടിസ്ഥാനപരമായിട്ട് ഫിസിക്സിൽ കുതിരശക്തിയായിട്ടാണ് എടുക്കുന്നത്, ഹോസ് പവർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ എനർജികളെയും ഹോസ് പവറിലേക്ക് മാറ്റുന്നു. അപ്പൊ അങ്ങനെ ഊർജഗതിയും അതിനുണ്ട്. എന്നിട്ട് യജുർവേദം 15:14 പരമേശ്വരി പറയുന്നു, അഗ്നി പൂർണമായ ഊർജഗതിയാണ്. ഏത് തരം ഊർജത്തിന്റെയും പിന്നിൽ നമ്മൾ അഗ്നി എന്തായി മാറ്റാം? ഊർജമായിട്ട്
രൂപാന്തരം ചെയ്തിട്ട് നമുക്ക് ഊർജമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അഗ്നിക്ക് എത്ര കൊമ്പുണ്ട്? 4 കൊമ്പുണ്ട്. ഇനി അഗ്നിക്ക് എന്തും പറയുന്നുണ്ട്? ഋഗ്വേദം മണ്ഡലം 1-ൽ 12-ൽ 10-ൽ എന്ത് പറയുന്നു? മേഘാതിഥി എന്ത് പറയുന്നു? അഗ്നിക്ക് വിവിധ രൂപങ്ങളുണ്ട് എന്ന് പറയുന്നു. അഗ്നിക്ക് പല രൂപത്തിലേക്ക് നമുക്ക് കാണാം. നമ്മൾ വിദ്യുത് അല്ല അവിടെ കണ്ടിട്ടുണ്ട്, പല രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ധൂമമുള്ള അഗ്നിയുണ്ട്, അതിൻ്റെ കൂടെ പുകയും വരുന്നുണ്ട്. അപ്പം പുകയും വേണമെങ്കിലും ഒരു കൊമ്പായിട്ട് എടുക്കാം. ഇനിയോ ധൂമം ഋഗ്വേദം 1-ൽ 27-ൽ 11-ൽ ശുനശേവൻ പറയുന്നു, അപരിധിമതമായ ധൂമമുള്ള അഗ്നി അത്യധികം പ്രകാശിക്കും. അപ്പൊ അഗ്നിയിലെ ധൂമത്തെ നമ്മൾ കുറച്ച് കുറക്കാൻ പറ്റുമെങ്കിൽ, പുകയില്ലാതാക്കാൻ പറ്റുമെങ്കിൽ ആ അഗ്നി വളരെ ശക്തിയിൽ പ്രകാശിക്കും. ആ തന്ത്രമാണ് നമ്മൾ പെട്രോമാക്സിലെ ഉപയോഗിക്കുന്ന ആള്. അവിടെ അഗ്നിയെ ശരിക്കും കത്തിക്കുകയാണ്, പുകയില്ലാതെ മാതിരി. സാധാരണ എണ്ണ വെച്ചിട്ട് തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ പുകയതിൻ്റെ കൂടെ ഇങ്ങനെ വരും. എന്നാൽ ധൂമമില്ലാത്ത തരത്തിൽ നമ്മൾ അഗ്നിയെ കത്തിക്കാൻ പറ്റിയിട്ട് അത് വളരെ പ്രകാശവാനായിട്ട് കത്തും എന്ന് പറയുകയാണ്. അതാണ് പെട്രോമാക്സിലെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ തത്വം. അപ്പൊ അഗ്നിക്ക് 4 കൊമ്പുണ്ട്. അപ്പൊ അഗ്നിയുടെ സ്വഭാവം പറഞ്ഞ അഗ്നിക്ക് 4 കൊമ്പുണ്ട് എന്നും പറഞ്ഞു. ഇനി പറയുന്നത് അഗ്നിക്ക് 4 കാലുണ്ട് എന്ന്. അപ്പൊ അഗ്നിദേവന് 4 കാലുണ്ട് എന്നൊന്നും വിചാരിച്ചേക്കരുത്. എന്താണിത്? നമ്മൾ കാലത്തിനാണ് സഞ്ചരിക്കാനാണ്. അതുപോലെ അഗ്നി സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ നേരത്തെ കണ്ട പറഞ്ഞു. അല്ല, അഗ്നിക്ക് 3 പാദങ്ങൾ, 4 അല്ല സോറി, 3 പാദങ്ങളുണ്ട്. ആ 3 പാദങ്ങൾ ഏതാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അഗ്നി സഞ്ചരിക്കുന്നത് കണ്ടക്ഷനിലൂടെ, കമ്പിയില് അഗ്നി സഞ്ചരിക്കുന്നത് കണ്ടക്ഷനിലൂടെ, വായുവില് സഞ്ചരിക്കുന്നത് കൺവെക്ഷനിലൂടെ. റേഡിയേഷൻ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും ഒരു മാധ്യമത്തിന്റെ സഹായത്താൽ ഇല്ലാതെ വരുന്നതിന് റേഡിയേഷൻ എന്ന് പറയും. അപ്പൊ അഗ്നിക്ക് 4 കൊമ്പുണ്ട്, 3 പാദങ്ങളും. ഇനി വേറൊരു വിഷയമായിട്ട് നാളെ പറയാം.